പ്രിയപ്പെട്ടവരെ, ദൈവം ചിരിക്കുവോ? നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. അപ്പൊ നമ്മൾ ചിരിക്കുന്നുണ്ടല്ലോ, തീർച്ചയായിട്ടും ദൈവത്തിനും ചിരിക്കാൻ കഴിയും. നാലാം സങ്കീർത്തനത്തിലും 37-ാം സങ്കീർത്തനത്തിലും ഒക്കെ ദൈവം ചിരിക്കുന്നതായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ദൈവം ഏറ്റവും കൂടുതൽ ചിരിച്ചത് എപ്പോഴായിരിക്കും? ഒന്ന് രണ്ട് സംഭവങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലേക്ക് ഇട്ടപ്പോ ശരിക്കും ദൈവം ചിരിച്ചു കാണും. കാരണം രാജാവ് അവന്റെ മുഴു പ്രൗഢിയിലും അധികാരത്തിലും നിന്നുകൊണ്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്താ സംഭവിച്ചത്? ദാനിയേലിന് ഒരു പോറൽ പോലും ഇല്ലാതെ അവൻ തിരിച്ചു വന്നില്ലേ? ചന്ദ്രക്ക് മേശയ്ക്ക് അഭേദരൂപനെ തീക്കകത്തേക്ക് വലിച്ചെറിഞ്ഞു. അവിടെ എന്നാ സംഭവിച്ചേ? രാജാവ് വിചാരിച്ച് ഇപ്പം കത്തിച്ചാമ്പലാകുമെന്ന്. കാരണം ആ തീയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിപ്പിച്ചെന്ന. എന്നിട്ടും ഭക്തന്മാർക്കൊന്നും സംഭവിച്ചില്ല. ആ ദൈവമനുഷ്യർക്ക് ഒരു രോമത്തിന് പോലും കേടുപറ്റിയില്ല. സർവശക്തനായ ദൈവം അവരെ സൂക്ഷിച്ചുവെന്ന്. മനുഷ്യന്റെ ചില പ്രവൃത്തികൾ കാണുമ്പോൾ ദൈവം ചിരിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിന്നെ നോക്കി പലരും ചിരിക്കുന്നുണ്ട്. അയ്യോ, ഇതോടെ തീർന്നല്ലോ, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചല്ലോ, എല്ലാ വഴികളും അടഞ്ഞല്ലോ, ഇനി ഒരു ഉയർച്ച അവർക്കുണ്ടാകാൻ പോകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിന്നെ നോക്കി ചിരിക്കുന്ന പലരും ഉണ്ട്. പക്ഷെ അവരെ നോക്കി ദൈവം ചിരിക്കുക. കാരണം ദൈവത്തിനറിയാം നീ തകരാനൊന്നും പോകുന്നില്ലെന്ന്. ദൈവത്തിനറിയാം ഇന്ന് ഈ വന്നിരിക്കുന്നതെല്ലാം നാളെ നിന്റെ നന്മയ്ക്കാക്കി ദൈവം തീർക്കുമെന്ന്. യോസഫിനെ പൊട്ടക്കിണറ്റിലിട്ടും കച്ചവടക്കാർക്ക് വിറ്റ് കളയുകയും ഒക്കെ ചെയ്തപ്പോൾ സഹോദരന്മാർക്ക് സന്തോഷം. തീർന്നല്ലോ അവൻ്റെ സ്വപ്നം, തീർന്നല്ലോ. ഇതോടുകൂടെ എന്തോ ഒരു ബഹളമായിരുന്നു ഇവിടെ. സ്വപ്നം കണ്ടു, ഞങ്ങളവനെ നമസ്കരിക്കുന്നു, ഭയങ്കര ബഹളമായിരുന്നു, എല്ലാം കഴിഞ്ഞല്ലോ. പക്ഷേ സ്വർഗത്തിലിരുന്ന് ദൈവം ചിരിക്കുക ഇവരെ നോക്കി. കാരണം എന്താ? ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ ഇവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിലേക്കുള്ള വഴിത്തിരിവുകളായിരുന്നു. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികളില്ലേ, വേദനകളില്ലേ, ഇതൊക്കെ നാളെ നിൻ്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളിലേക്ക് നീ നടന്നെടുക്കേണ്ടതിന് ദൈവം ഒരുക്കുന്ന വഴിത്തിരിവുകളാണ്. അത് നമ്മൾ ഇന്ന് രാവിലെ മനസ്സിലാക്കുക കേട്ടോ. ആരും അതുകൊണ്ട് നിരാശപ്പെട്ടു പോവുകയോ വേദനപ്പെട്ടു പോവുകയോ ഒന്നും ചെയ്യേണ്ട. ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ. പ്രിയരെ, ദൈവം നമ്മളെ സഹായിക്കും. പകയ്ക്കുന്നവർ മുൻപിലും തള്ളിയവർ മധ്യയും മേശയൊരുക്കി എന്നെ മാനിച്ച സ്നേഹമേ. പകയ്ക്കുന്നവർ മുൻപിലും പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് വരുന്നു. സ്വർഗം അവിടുന്ന് ബലപ്പെടുത്തണമേ. പകയ്ക്കുന്നവരുടെ മുൻപിൽ, തള്ളിക്കളയുന്നവരുടെ മുൻപിൽ ഞങ്ങളെ മാനിക്കുന്ന ദൈവമാകയാൽ സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സന്ദേശം ഞങ്ങൾക്ക് ഒരുപോലെ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുന്നതിനായി സ്തോത്രം. ശാരീരിക മാനസിക തലങ്ങളിൽ വേദനയോടിരിക്കുന്നവരെ ദൈവം ആശ്വസിപ്പിക്കുമാറാകണമേ. ഇന്ന് പകലിൽ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൂടിയിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.